അങ്ങനെ സി ആർ സെവനും ആളുടെ വേൾഡ് കപ്പ്. ഈ അറബ് കൺട്രീസ് മെസ്സിനെ സംബന്ധിച്ചും സി ആർ സെവനെ സംബന്ധിച്ചും കുറച്ച് ലക്കുള്ള ഭാഗ്യമുള്ള പ്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം മെസ്സിക്ക് ഖത്തറിനൊരു വേൾഡ് കപ്പ്, സി ആർ സെവന് സൗദി അറേബ്യ എന്നൊരു വേൾഡ് കപ്പ്, രണ്ടും ഏകദേശം സെയിം ആണ്. Corporate needs you to find the differences between this picture and this picture. They're the same picture. 18/12/2022 and 12/8/2023. ഫുട്ബോൾ ഫാൻസ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ട് തീയതികളാണിത്. അവരുടെ ഗോഡ്സ് ഫുട്ബോൾ കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ്സ്. ഇവർ ക്രിസ്ത്യാനോക്ക് മറ്റേ കറുപ്പ് ഡ്രസ് കൊടുത്തില്ലടോ, മറ്റേ ബിസ്റ്റില്ലേ ആ സാധനം കൊടുത്തില്ല. ലൈക്ക് സീരിയസ്ലി, ഈ ഒരു മാച്ച് ഫ്രാൻസ് വേഴ്സസ് അർജന്റീന വേൾഡ് കപ്പ് ഫൈനലിനേക്കാളും ബെറ്റർ ആയിരുന്നു. സംഭവം അത് ഞാനൊരു ജോക്കായിട്ട് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ പോലും ഇന്നലെ ഈ ഒരു മാച്ച് ഉണ്ടാക്കിയ ഹൈപ്പ് അത്രക്കും വലുതാട്ടോ. ആക്ച്വൽ പ്രീമിയർ ലീഗ് മാച്ചസും നമ്മുടെ ടോപ്പ് ഫൈവ് ലീഗ് മാച്ചസ് ഒക്കെ നടക്കുന്ന സമയത്തും വലിയൊരു പെർസെൻറ്റേജ് ആളുകൾ കണ്ടതും ഈ ഒരു മാച്ചാണ്. സൗദിയിലുള്ള ഒരു റൈവൽറി, ഈ ഒരു ഡെർബി ആക്ച്വലി എൽ ക്ലാസിക്കോ, മാഞ്ചസ്റ്റർ ഡെർബി, ലിവർപൂൾ വേഴ്സസ് യുണൈറ്റഡ്, രണ്ട് ബോട്ട്ലേഴ്സ് തമ്മിൽ കളിക്കുന്ന കളി, അതിനേക്കാളും ലെവൽസ് എബോ. യാ, അൽ ക്ലാസിക്കോ ഗ്രേറ്റർ ദാൻ എൽ ക്ലാസിക്കോ, ഐ സെഡ് ഇറ്റ്. ഈ ഒരു അൽ ക്ലാസിക്കോനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരേ ഒരു ഡെർബി ഇപ്പോൾ കറന്റ്ലി വേൾഡ് ഫുട്ബോളിലുള്ളൂ, അത് ഇന്ത്യൻ എൽ ക്ലാസിക്കോ, എ ടി കെ മോഹൻകുമാർ സൂപ്പർ ജയൻസ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്, അൽ ഹിലാൽ വേഴ്സസ് അൽ നാസർ, അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിന്റെ ഫൈനൽ. ഒരു ഗോളിന് പിന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു റെഡ് കാർഡ് കൂടെ നേടി ഏകദേശം 60 മിനിറ്റോളം 10 പ്ലേയേഴ്സിനെ വെച്ച് കളിച്ചിട്ടാണ് അൽ നാസർ ഈ ഒരു മാച്ചിൽ ജയിച്ചതും ഈ ഒരു കപ്പ് നേടിയതും. അവര് ജസ്റ്റ് ഫൈറ്റ് ചെയ്തു എന്നൊന്നും പറഞ്ഞാൽ പോരാ, അവരുടെ 101% എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു മാച്ച് ജയിച്ചിട്ടുള്ളത്. ഞാൻ കുറെ മാച്ച് റിവ്യൂവും കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുപ്പിക്കണില്ല. കാരണം അൽ നാസർ ജയിച്ചു, ഒരു ടീം ജയിച്ചു, അവര് ആ ഒരു ഫൈനൽ റിസൾട്ട്സ് അച്ചീവ് ചെയ്തു, കപ്പ് നേടി കഴിഞ്ഞു. ഇനി അവരുടെ പെർഫോമൻസിനെ കുറെ കീറി മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ച് പ്ലേയേഴ്സിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിലൊന്നാമത്തെ ആൾ അൽ നാസറിന്റെ ഗോൾ കീപ്പർ നവാഫ്. ഈ ഒരു ടൂർണമെന്റിൽ മൊത്തമായിട്ട് നവാഫിന്റെ പെർഫോമൻസ് എത്രത്തോളം ക്രൂഷ്യൽ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സെമി ഫൈനൽ ആകട്ടെ, ഫൈനൽ ആകട്ടെ, അതിന് മുന്നത്തെ മാച്ചസ് ആകട്ടെ, എല്ലാത്തിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള കുറെ സേവ്സ് ആള് നടത്തിയിട്ടുണ്ട്. ഈ ഫൈനലിലെ സി ആർ സെവന്റെ ഫസ്റ്റ് ഗോളിന് പിന്നിലെ ഒരു സൂത്രധാരം വരെ ഈ ഒരു കീപ്പറാന്ന് പറയാം. ഇത്രയും കാലം ഫോറിൻ ഗോൾ കീപ്പർ വെച്ച് കളിച്ച അൽ നാസറിനെ സംബന്ധിച്ച് ഒരു ജെമ്മിനെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ആൾക്ക് 23 വയസ്സ് മാത്രമാണ് പ്രായം. അൽ നാസറിന്റെ ഡിഫൻഡേഴ്സ്, അവരെ കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് മോശമായിട്ട് പറയാൻ പറ്റൂല. കാരണം 10 പ്ലേയേഴ്സിനെ വെച്ച് കളിക്കുന്ന സമയത്ത് ഒരു ടീമിന്റെ ഡിഫൻഡേഴ്സിന്റെ മേലെ എത്രത്തോളം പ്രഷർ വരും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പെർഫോമൻസിന്റെ കാര്യത്തില്, അവരെടുത്ത എഫേർട്ടിന്റെ കാര്യത്തില് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ബ്രസോവിച്ച്, ഫൊഫാന, ബ്രസോവിച്ചിന്റെ കാര്യം ഫൊഫാനയുടെ കാര്യമൊക്കെ ഞാൻ മുന്നേയുള്ള വീഡിയോസിലും കുറെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലും അത് തന്നെ പറയാനുള്ളത്, ഒരു പെർഫെക്റ്റ് മിഡ്ഫീൽഡ് ഡുയോയാണ് അൽ നാസറിന് കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് ക്രേസി. യൂറോപ്പിൽ കളിക്കേണ്ട പ്ലേയേഴ്സ് ആണ് ഇവിടെ വന്ന് കളിക്കുന്നത്. ഈ കാര്യം വീണ്ടും വീണ്ടും ഞാൻ പറയാണ്. സാദിയോ മാനെ, ആളോട് എനിക്ക് എത്രത്തോളം റെസ്പെക്ട് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂല. കാരണം ലിവർപൂളിൽ കളിച്ച ഒരു പ്ലെയർ ആയതുകൊണ്ട്, യുർഗൻ ക്ലോപ്പിന് കീഴിൽ കളിച്ച ഒരു പ്ലെയർ ആയതുകൊണ്ട് മാത്രമാണ് ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ മാനെ അത്രക്കും അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തത്. കാരണം ആള് റൈറ്റ് ബാക്ക് ഒക്കെ ആയിട്ടാണ് അവസാനത്തെ കുറെ മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോളം കളിച്ചത്. അത്രക്കും ഡീപ്പായി വന്ന് കളിക്കേണ്ടി വന്നു. ആൻഡ് ആളത് അത്രക്കും ഭംഗിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. ടലിസ്കയുടെ കേസും സെയിം തന്നെയാണ്. അവരൊക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് എത്രത്തോളാന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. കോമഡി എന്താണെന്നറിയോ, ഈ പ്ലേയേഴ്സൊക്കെ ഇത്രയും എഫേർട്ട് എടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയിട്ടും അൽ ഹിലാല് അവസാനത്തെ ഒരു 60 മിനിറ്റ്സിൽ ക്രിയേറ്റ് ചെയ്ത ചാൻസസിന്റെ എണ്ണം എന്നുള്ളത്, ഈ അത്രയും തോന്ന ചാൻസസ് ഓൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോരു സെക്കൻഡ് ഗോൾ അടിക്കാത്തത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്കറിയില്ല. ലക്ക് എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിന്റെ മേലേക്കും അൽ നാസറിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്ലേയേഴ്സ് എടുത്ത എഫേർട്ട്, യാ ഞാൻ ഒരിക്കൽ കൂടെ പറയണത്, അൽ ഹിലാൽ ആ ഒരു ടീം, ദേ ആർ ക്രേസി. അവരുടെ ടീമിൽ അത്രയും ക്വാളിറ്റി ഉണ്ട്, അത്രയും നല്ല പ്ലേയേഴ്സ് ഉണ്ട്, അവർ നന്നായിട്ട് കളിച്ചും ചെയ്തിട്ടുണ്ട്. ബട്ട് വൺ മാൻ വൺ നെയിം സി ആർ സെവൻ എന്താ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളൊക്കെ കണ്ടു. ആളെ ഡൗട്ട് ചെയ്തു, ആൻഡ് ഹി റെസ്പോണ്ടഡ്. സി ആർ സെവനെ സംബന്ധിച്ചും ആളുടെ ഫാൻസിനെ സംബന്ധിച്ചും ഈ ഒരു റിസൾട്ട്, സി ആർ സെവന്റെ പെർഫോമൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം
ആ ഒരു യുണൈറ്റഡ് പീരിയഡിന് ശേഷം, ആ ഒരു ഡിസാസ്ട്രസ് വേൾഡ് കപ്പിന് ശേഷം സി ആർ സെവനെ സംബന്ധിച്ച് ഇത്രക്കും സന്തോഷം നൽകിയിട്ടുള്ള മൊമെന്റ് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് ആക്ച്വലി കാണാനുണ്ട് കേട്ടോ, ആളുടെ റിയാക്ഷനിൽ അത് കാണാനുണ്ട്. കാരണം ഫുട്ബോളിൽ ഇത്രയധികം അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാള് അടിക്കുന്ന ഓരോ ഗോളിനും ഈ നേടിയ ഒരു ട്രോഫിക്കും എത്രത്തോളം എന്താ പറയാ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ആളുടെ ഓരോ റിയാക്ഷനും അത് ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. സി ആർ സെവന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ക്ലച്ച്, ഒരൊറ്റ വാക്ക് ക്ലച്ച്. കാരണം നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കിട്ടോ, ഇറ്റ്സ് പോയറ്റിക്. അൽ നാസർ വേഴ്സസ് അൽ ഹിലാൽ മാച്ച് വരുന്നു, അൽ ഹിലാൽ ഫസ്റ്റ് സ്കോർ ചെയ്യുന്നു, അൽ നാസറിന് റെഡ് കാർഡ് കിട്ടുന്നു, സി ആർ സെവൻ ഒരു ഗോൾ തിരിച്ചടിക്കുന്നു, എല്ലാവരും ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്നു, ആൻഡ് സി ആർ സെവൻ തന്നെ ആ ഒരു ഗോൾ അടിക്കുകയാണ്. സംഭവം ഈ ഒരു റിസൾട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്യണ്ടേനു. ലൈക്ക് സി ആർ സെവൻ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹെഡർ ഗോൾ അടിക്കും, അൽ നാസർ ജയിക്കുന്നുള്ളത് ഇതെല്ലാവരും എക്സ്പെക്ട് ചെയ്തതാ. പക്ഷെ അത് നടക്കുകയില്ലേ നടക്കുകയില്ലേ എന്നുള്ള ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഈ ഒരു മാച്ചിനെ ഇത്രക്കും അടിപൊളിയാക്കിയത്. ആൻഡ് അതന്നെ സംഭവിച്ചു. എന്തായാലും ഐ എൻജോയ് ഇറ്റ്, ലൈക്ക് ജെനുവിൻലി ഐ എൻജോയ് ഇറ്റ്. കാരണം ഇതുപോലെയുള്ള ഒരു മൊമെന്റ് സി ആർ സെവന്റെ കരിയറിൽ കണ്ടിട്ട് ഇപ്പോ കുറച്ച് കാലമായി. ആൻഡ് മെസ്സി ഫാൻസിനോട് നിങ്ങള് സി ആർ സെവൻ ക്രിയേറ്റിംഗ് ഹിസ് ഓൺ ഹാപ്പിനെസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലുള്ള ട്രോളാൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പമില്ല. ഓക്കെ, കാരണം വേൾഡ് കപ്പ് വാസ് റിഗ്, ഈ ട്രോഫി വാസിൻ്റ് നാ ലൈക്ക് സീരിയസ്ലി. അതൊന്നും നല്ല റീസൺ കേട്ടോ. അർജന്റീന ആൻഡ് മെസ്സി വേൾഡ് കപ്പ് നേടിയ സമയത്ത് ഒരു വിഭാഗം സി ആർ സെവൻ ഫാൻസ് വേൾഡ് കപ്പിനെ എത്രത്തോളം തരം താഴ്ത്താൻ നോക്കിയിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ്. അതിനൊരു ജസ്റ്റ് ഒരു 7-match ടൂർണമെന്റ് ആക്കാൻ വരെ കുറെ ആൾക്കാർ നോക്കിയിട്ടുണ്ടേനു. അതിനെതിരെ ഒരു മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു മൊമെന്റ് തന്നെയാണ് ഈ ഒരു 144p വേൾഡ് കപ്പ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ബട്ട് സി ആർ സെവൻ ഫാൻസിനെ സംബന്ധിച്ച് ഇതൊരു അത്രക്കും നല്ലൊരു മൊമെന്റ് ആണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. യാ എല്ലാവരും എൻജോയ് ചെയ്യും, എല്ലാവരും എൻജോയ് ചെയ്യും, അത്രയും എനിക്ക് പറയാനുള്ളൂ. യാ താങ്ക്സ് ഫോർ വാച്ചിങ്.